ഇപ്പം അങ്ങനെ കുറേ നാളായി നമ്മൾ കുക്കറി ഷോ ഒക്കെ ചെയ്തിട്ട്. കുക്കറി ഷോ ഒന്നും ചെയ്യാൻ സമയമില്ല, കാരണം ഫ്ലൂ സീസൺ ആയതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി കഴിച്ചാലും വായ ടേസ്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാതൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇപ്പം പനിയൊക്കെ ഒന്ന് മാറി എല്ലാവരും ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഓഫ് ഡേയും കൂടെ ആയതുകൊണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം പ്രത്യേകം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ രണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ആദ്യത്തെ റെസിപ്പി ആദ്യത്തെ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഓൺ റെസിപ്പിയാണ്. ഓൺ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ഇട്ടിട്ട്. രണ്ടാമത്തേത് വേറെ ഒരു ഡിഫറെൻ്റ് ചിക്കൻ ഫ്രൈ ആണ്. അത് എൻ്റെ അനിയച്ചാർ ബിന്നിൽ കുവൈറ്റ് എന്ന് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും രണ്ടും നമ്മളിന്ന് ട്രൈ ചെയ്യുവാണ്. പിന്നെ അധികം പുരട്ടിയിട്ട് അധികം സമയമൊന്നും വെക്കേണ്ട എന്നുള്ളതാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ. കാരണം എയർ ഫ്രയറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പം അത് തന്നെ അതിനകത്ത് കിടന്നുകൊണ്ട് മിക്സ് ആയിക്കൊണ്ട് ചെയ്തോളും. പിന്നെ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നമുക്ക് ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം തോർന്നിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് തൊലി കളഞ്ഞിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ല ഞാൻ അനിയിച്ചാൽ, അപ്പോൾ അവനെ പറഞ്ഞ തൊലി കളയാതെ ചെയ്ത് നോക്കും, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും നാൾ നമ്മൾ തൊലി കളഞ്ഞാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കട്ടെ എങ്ങനെ തൊലി കളയാതെ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ വെളുത്തുള്ളി നമ്മളിങ്ങനെ കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചെറുതായിട്ട്. ഇത് നമ്മുടെ ഇഞ്ചി, ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ഇതൊന്ന് ചതച്ചിട്ട് വേണം ഇനി നമുക്ക് ചിക്കനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി. എന്നാലേ നമുക്ക് തന്നെ ഉള്ളൊരു ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ കറിവേപ്പില, കറിവേപ്പില നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തന്നെ നല്ല വറുത്ത് നല്ല മുരിഞ്ഞിങ്ങനെ കിട്ടും. സെപ്പറേറ്റ് വറക്കേണ്ട കാര്യമില്ല കറിവേപ്പില. അപ്പോൾ ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ, കാരണം കൂടുതലായിട്ട് മുളക് ചേർക്കേണ്ട കാര്യമില്ല, കുറച്ച് മുളക് മതി ആ ഒരു കളറിന് വേണ്ടി മാത്രം. പിന്നെ കാരണം നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ സവർ ക്രീം നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സവർ ക്രീം. അത് സവർ ക്രീം ഉള്ളതുകൊണ്ട് നമ്മൾ നാരങ്ങ എടുത്തിട്ടില്ല, കാരണം രണ്ടും കൂടെ ആകുമ്പോൾ ഒരുപാട് പുളിയാവും, അതുകൊണ്ട് സവർ ക്രീമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതിനകത്തിട്ടേക്ക് ഇനി നമുക്ക് ഈ സവർ ക്രീം ആഡ് ചെയ്യാം. നമ്മുടെ എന്താ പറയുന്ന മുളക്, മല്ലി, മഞ്ഞൾ ഇതെല്ലാം കൂടെ ഇടാം. ആ ഇപ്പം തൽക്കാലം ഇത് മതി. പിന്നെ നമുക്കൊരു മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടണം, നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടുക. ഇനിയും നല്ലപോലെ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്യുക. നമുക്കിത് വെച്ചു, ഇപ്പോൾ ഇതിനകത്ത് വെച്ചു. അപ്പം എൻ്റെ ഇരിക്കുന്ന ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടീഫാലിൻ്റെ എയർ ഫ്രയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ക്ലോസ് ചെയ്തു, ഓണാണ്. നമുക്കൊരു മാക്സിമം ഒരു ഇപ്പോൾ കുറച്ച് പീസേ ഉള്ളൂ, ഒരു 10 പീസേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു മാക്സിമം ഒരു എത്ര ഒരു 25-30 മിനിറ്റ് ഒരു ജ്യൂസി പരുവത്തിൽ കിട്ടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിൽ കൂടുതലിരുന്നാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ എന്തായാലും ഇതൊരു ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കറിവേപ്പിലയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഓണായിട്ടുണ്ട്, അപ്പോൾ ഞാൻ ടൈം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഇത് ചെയ്യാം. ഓക്കെ, നമുക്ക് അപ്പോൾ ഇത് എന്തായാലും റെഡി ആയെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ് കിടിലായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കിടിലായിട്ടുണ്ട് കേട്ടോ, നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മറ്റേ ഇടാം.
ഇത് നമ്മുടെ കുറച്ച് മല്ലിയില നമ്മൾക്ക് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മല്ലിയില, പിന്നെ പുതിനയില, പിന്നെ ഒരു കറുകപ്പട്ടയുടെ ഒരു പീസ്, പിന്നെ ഒരു മുട്ട, പിന്നെ സവർ ക്രീം നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന്. ഓക്കെ, ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് സവർ ക്രീമും പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് ഇട്ട് നല്ലപോലെ ഇത് ചെയ്തെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് പിന്നെ കറുകപ്പട്ടയും കൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. കറുകപ്പട്ട മറക്കരുത്, കറുകപ്പട്ടയും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. കാരണം എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് അരച്ച് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനെന്തായാലും അരച്ചു വന്നപ്പോഴത്തേക്കും നല്ലപോലെ അങ്ങ് വെള്ളപ്പരുവായി കേട്ടോ. ഇത് വെള്ളമായി, വെള്ളമാകാതെ കുറുക്കിയെടുക്കാൻ നോക്കുക. കൂടുതൽ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ജ്യൂസായിട്ട് വല്ലതും കുടിക്കാൻ കൊള്ളാം. എന്തായാലും കുഴപ്പമില്ല, നിങ്ങളുണ്ടാക്കുമ്പോൾ നല്ലപോലെ ഉണ്ടാക്കുക. ഇത് ഒന്നുകൂടെ ഒന്ന് പുരട്ടിയെടുക്കാം. പക്ഷേ ഇത് ഇതിനകത്ത് ശരിക്കും കിടന്നാലുണ്ടല്ലോ, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും അതിനോട് പറഞ്ഞു തന്നത്, ഇങ്ങനെ തന്നെ ചെയ്യാനായിരിക്കും. ഇത് കുളമായാൽ നമുക്ക് അവനെ തെരുവിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇടാം. നമുക്ക് ഈ ഒരു ചിക്കൻ നമുക്ക് കയറ്റിയിടാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്ത് കിടന്ന് നല്ല അടിപൊളിയായി മെഴുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കയറ്റിയിട്ടാൽ മതി. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കുളമായെന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷേ കുളം അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു പുതിനയുടെയും ആ ഒരു മല്ലിയിലയുടെയും ആ ഇച്ചിരി പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു മണം തന്നെ വരുന്നുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നിന്നിട്ട് ഇച്ചിരി ഇത് ഒഴിച്ചു കൊടുക്കാം. റെഡി ആയെന്ന് തോന്നുന്നു, നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടിട്ടെല്ലാം റെഡിയാണ്. വാവ്, ഇത് രണ്ടും ചിക്കനും നമ്മൾ 45 മിനിറ്റ്സ് വെച്ച് വെച്ചു. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ്. ഇനിയും ടേസ്റ്റും കൂടെ നോക്കിയാൽ മതി, കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. കണ്ടാ, നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ എന്തായാലും രണ്ട് സൈസ് ചിക്കന് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതാണ്. നമ്മൾ രണ്ടും നല്ല അടിപൊളിയായിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ആദ്യം ഉണ്ടാക്കി തന്നെ എടുക്കാം. ഇച്ചിരി തണുത്ത്, കാരണം കുറയാനായിട്ട് പിടിക്കുന്നു. സാധാരണ ഞാൻ ചിക്കനകത്ത് അങ്ങനെ തൊലി ഉപയോഗിക്കുന്നതല്ല, പക്ഷേ ഇത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ തൊലിയുടെ ആ ഒരു ഒരു ഇത് വരുന്നുണ്ട്. ആദ്യത്തേത് നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ സെപ്പറേറ്റ് ഇട്ടേക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വളർന്നു വരുന്നുണ്ട്. മീൻസ് ആ കറിവേപ്പില എല്ലാം കൂടെ നമുക്ക് കൊള്ളാം. ഇത് പിന്നെ നമ്മുടെ റെഗുലർ ടേസ്റ്റ് ആണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആ വറ്റൽമുളകിൻ്റെയും മറ്റേ ആ എന്താ പറയുക, കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നല്ലപോലെ മുരിഞ്ഞ് അത് പിടിച്ചിട്ടുണ്ട്. എണ്ണയിട്ടിട്ടില്ലെങ്കിൽ പോലും നല്ല ക്രിസ്പിയാണ്. ഇനിയിപ്പോൾ അടുത്തത് ഇത് നോക്കാം. ബിനിലിൻ്റെ റെസിപ്പിയാണ്,
ഞാനിവിടെ നോക്കാം. ഒഴിച്ചിലൂടെ സോഫ്റ്റാണ്, അതാണ് ഇത് തമ്മിലൂടെ എടുക്കുമ്പോൾ തന്നെ ഒരു ഫസ്റ്റിലേ ഒരു തോന്നുന്നൊരു ഇത് കുറച്ചുകൂടെ. കാരണം എനിക്ക് തോന്നുന്നു ആ പുതിനയിലയുടെയും മല്ലിയിലയുടെയൊക്കെ ആ ഒരു പേസ്റ്റിൻ്റെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്ന് ഒരു വേറിട്ട ടേസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഇതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയത് കണ്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു കുളമായെന്ന് വിചാരിച്ചെങ്കിലും, പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ എന്തൊക്കെയായിരുന്നു ചേരുവേന്ന്. അപ്പോൾ ഇതിനെല്ലാം ഭയങ്കര സോഫ്റ്റാണ് സാധനം, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു വാ അത് കൊളം അത് അതാണ് ഞാൻ. കാരണം 2:45 വെച്ചാണ് വെച്ചത്, പക്ഷേ അടിപൊളി ഇത് കൊളം. എനിക്കിതാണ് ഇച്ചിരി കാണാൻ ഭംഗി ഇതാണെങ്കിലും, പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് ഇതാണ് തോന്നുന്നത്, ഒരു വെറൈറ്റി ടേസ്റ്റ്. നാളെ രണ്ട് വട്ടം ഇത് ഉണ്ടായിക്കഴിയുമ്പോൾ ടേസ്റ്റ് മാറുമായിരിക്കും, പക്ഷേ എങ്കിലും കൊള്ളാം. ഇപ്പോൾ ബിന്നിൽ താങ്ക്സ്, നല്ലൊരു റെസിപ്പിയാണ് വന്നേക്കുന്നത്. കൊള്ളാം. അപ്പോൾ ഇത് എണ്ണയിലിട്ട് വറുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, പക്ഷേ കുറച്ചുകൂടെ കൂടിയിരിക്കുന്നുണ്ട്, ഞാൻ എണ്ണ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം എയർ ഫ്രൈഡിലാണ് ഇപ്പം എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം കൊള്ളാം, എന്തായാലും കൊള്ളാം. അപ്പോൾ നിങ്ങളിട്ട് ട്രൈ ചെയ്ത് നോക്കുക, സമയം കിട്ടുന്നവർ അടിപൊളിയായിരിക്കും. എന്തായാലും എന്നെ ചെയ്ത് വിളിക്കത്തില്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ, പക്ഷെ ബാക്കി മറ്റേത് നമ്മുടെ കയ്യിൽ നിന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ അടിപൊളിയുണ്ട്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും അടുത്ത കുക്കറി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ടോ നമുക്ക് ഉടനെ കാണാം. അപ്പം സീ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.